ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളെ ഒരു ഗെയിമിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗെയിമിൻ്റെ പ്രൊജക്റ്റ് ഫയൽ കംപ്ലീറ്റ് പോയി. കാരണം യൂണിറ്റിയുടെ ജസ്റ്റ് ഒരു വെർഷൻ അപ്ഡേറ്റ് ചെയ്തതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ട്രാഫിക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഓടാൻ പാകത്തിന്. അപ്പോൾ അതിനായിട്ടൊരു കർവ് എന്ന് പറഞ്ഞൊരു ടൂളിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ യൂണിറ്റിയുടെ പുതിയ വെർഷൻ്റെ അകത്ത് ബൈ ഡീഫോൾട്ട് അവരായിട്ട് തന്നെ നമുക്ക് തൻ്റെ, അപ്പോൾ അത് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഞാനായിട്ടൊന്നും ചെയ്തുണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി തന്നേക്ക് ഉണ്ടാവും. സോ നമുക്കത് ഡയറക്റ്റ് അങ്ങോട്ട് യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഗെയിം എഞ്ചിൻ ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവാൻ തുടങ്ങി. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പെട്ടെന്ന് ക്രാഷ് ആവും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സേവ് ആകാത്തത് കംപ്ലീറ്റ് പോകുവാണ്. അതായത് ഇപ്പോൾ സ്ക്രിപ്റ്റിനൊന്നും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഈ വണ്ടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ക്യാമറ ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് കംപ്ലീറ്റ് പോകുവാണ്. അപ്പോൾ അങ്ങനെ വന്നതിനിപ്പോൾ ഞാൻ വീണ്ടും പഴയതിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിൻ്റെ ഷെയ്ഡർ എറർ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന്. കാരണം പുതിയ വെർഷൻ്റെ അകത്ത് അപ്ഡേറ്റഡ് വെർഷനായിട്ടുള്ള ഷെയ്ഡർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണത്, അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ കൂടി വെർഷനിൽ നിന്ന് പഴയതിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്ക് എന്താ പറയുക, ഡൗൺ ഗ്രേഡ് ചെയ്ത് കിട്ടത്തില്ല. അങ്ങനെ ആകെ ക്രാഷായി. ഇപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് ബിൽഡിങ്, നമ്മുടെ വണ്ടിയുടെ 3D അസെറ്റ്സ്, ഇമേജസ്, ടെക്സ്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് പോയി. സ്ക്രിപ്റ്റും കംപ്ലീറ്റ് പോയി, ഷെയ്ഡറും കംപ്ലീറ്റ് പോയി. അതിനകത്ത് ഷെയ്ഡർ വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഒരു ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്യണത് കുറച്ച് ദിവസം എടുക്കും, എങ്കിലും വലിയ താമസമില്ലാതെ ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് നമുക്കറിയാമല്ലോ ഇതെങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഗെയിമിൻ്റെ കാര്യത്തിനായിട്ട് കുറച്ചും കൂടി ക്ഷമിച്ചിരിക്കണം. മാപ്പൊക്കെ നമുക്ക് അടുത്ത ഇതിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തൊരു അത്യാവശ്യം ഒരു ഫിനിഷ്ഡ് ഗെയിം നമ്മൾ റെഡിയാക്കി എടുക്കണമായിരിക്കും. അത്യാവശ്യം എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോ എൻഡ്സൊന്നും പറയണില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് പഴയ വെർഷൻ്റെ അകത്ത് CPU യൂസേജൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. കാരണം നമ്മുടെ CPUയുടെ മൊത്തം കോർ യൂട്ടിലൈസേഷൻ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി CPU മൊത്തത്തിൽ ഉപയോഗിക്കാൻ പാകത്തിനൊക്കെയാണ് ഇനി ചെയ്യാൻ പോണത്. അതപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഹീറ്റാവില്ല, പിന്നെ ബാറ്ററി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, അത്യാവശ്യം പെർഫോമൻസും കൂടും. അപ്പോൾ ആ രീതിക്കാണ് ഇനി ചെയ്യാൻ പോണത്. ഇതപ്പോൾ ഇനി ഞാനിപ്പോൾ കംപ്ലീറ്റ് യൂണിറ്റൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുവാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, യൂണിറ്റ് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും കിടക്കുള്ള യൂണിറ്റ് 105 ഒന്നുമില്ല, അതൊക്കെ ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വ്ളോഗായിട്ട് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.